ലഹരി ഉപയോഗിക്കുന്ന ഒരാളോട് സംസാരിച്ചാൽ അവൻ എന്തായിരിക്കും പറയാ? അവൻ എന്താ പറയാ? ആ ഇങ്ങനെ ഒരു തെറ്റായ കാര്യം ഞാനിതാ ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ? ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതുപയോഗിക്കാൻ അവന് അവൻ്റെതായ ചില യുക്തികളുണ്ട്. ഈ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനൊക്കെ അടിച്ചു പൊളിക്കാനുള്ളതാണ്, പരമാവധി ആസ്വദിക്കാനുള്ളതാണ്, പരമാവധി സുഖം അനുഭവിക്കാനുള്ളതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ ഇതൊക്കെ അനുഭവിച്ച്, ഇതൊക്കെ മനസ്സിലാക്കി, ഈ രൂപത്തിലൊക്കെ ജീവിച്ചിട്ട് വേണം ഇവിടുന്ന് മരിച്ചു പോകാൻ എന്നതാണ് അവന്റെ ചിന്ത, അവന്റെ യുക്തി. അവൻ ചെയ്യുന്ന കാര്യത്തിന് അവനൊരു യുക്തി കണ്ടെത്തിയിട്ടുണ്ട്. അവൻ ആ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നതെന്നാണ് അവൻ പറയുന്നത്. ഇതാണ് മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്നതിനെല്ലാം എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കാൻ, എന്തെങ്കിലും ഒരു 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 യുക്തിപരമായ ഒരു കാര്യം വിശദീകരിക്കാൻ അവന് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് മതം, എന്തിനാണ് ധാർമ്മികത എന്നുള്ളതിൻ്റെ ചോദ്യം. ചില ആളുകളൊക്കെ വളരെ സിമ്പിളായി ചോദിക്കുന്ന കേൾക്കാം, മനുഷ്യൻ നല്ലതുപോലെ ജീവിച്ചാൽ പോരെ, നല്ലത് ചെയ്ത് ജീവിച്ചാൽ പോരെ, എന്തിനാണ് മതം, എന്തിനാണ് മതത്തിന്റെ ആവശ്യം? മനുഷ്യന്റെ കോമൺ സെൻസ് ഇല്ലേ? ആ കോമൺ സെൻസ് വെച്ച് മനുഷ്യൻ എന്നെ നന്മയും തിന്മയൊക്കെ തീരുമാനിക്കാൻ കഴിയുമല്ലോ. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മതവും ഇല്ല, ഞാൻ നല്ലവനായിട്ട് മാത്രമേ ജീവിക്കുള്ളൂ, ഇങ്ങനെ പറയുന്ന പല ആളുകളെയും നമുക്ക് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഇത് സാധ്യമാവുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ പ്രത്യേകത ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അവൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ ന്യായീകരിക്കാനുള്ള യുക്തി കണ്ടെത്താൻ പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ. അതുകൊണ്ട് മനുഷ്യൻ ഏതൊരു കാര്യത്തിനും ന്യായം കണ്ടെത്താൻ അവന് സാധിക്കും. ഇവിടെയാണ് മനുഷ്യന്റെ യുക്തി അല്ലെങ്കിൽ അവന്റെ കോമൺ സെൻസ് ഉപയോഗിച്ച് അവൻ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, ഇവിടെ ഒരു മതത്തിന്റെ ആവശ്യമില്ല, ഒരു ധാർമ്മികതയുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, ഇവിടെയുള്ള ഏത് തെറ്റിനെയും ഏത് തിന്മയായ കാര്യങ്ങളെയും വിശദീകരിക്കുവാനും അതിനെ ന്യായീകരിക്കാനും സാധിക്കുന്ന ഒരു യുക്തി മനുഷ്യനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്.